എത്തുന്ന മുബഷീർ പി അക്ബർ തയ്യാറാണ്. മുബഷീർ, മുബഷീർ പഞ്ചായത്ത് ഓഫീസിൽ എത്തുന്നതിന് മുൻപ് എത്ര പേരുണ്ടായിരുന്നു? എത്തിക്കഴിഞ്ഞ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടോ അവിടെ? വിജയപാർവതി, 10 മണിക്ക് മുൻപ് തന്നെ കോടൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് 4 ഉദ്യോഗസ്ഥരായിരുന്നു ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നത്. കോടൂരിൽ കാര്യങ്ങൾ അത്ര കൃത്യമല്ല എന്നുള്ളതാണ് നമുക്ക് ആ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് പല സമയങ്ങളിലായിട്ടാണ് ഇങ്ങോട്ടേക്ക് ഉദ്യോഗസ്ഥർ എത്തിയത് എന്നുള്ളതാണ്. ഫ്രണ്ട് ഓഫീസിലൊക്കെ തന്നെ ആ ഒരു ഘട്ടത്തിൽ ആളുണ്ടായിരുന്നു. ഇവിടെ അന്വേഷണ സമയത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഏകദേശം 5:30 എത്തുമെന്നുള്ളതായിരുന്നു ആ ഒരു സമയത്ത് അറിയിച്ചത്. കോടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ജീവനക്കാരുടെ നില പരിശോധിക്കുമ്പോൾ 14 ഉദ്യോഗസ്ഥരാണ് ഇവിടെയുള്ളത്. പല സമയങ്ങളിലായിട്ടാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു ഓഫീസിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സെക്രട്ടറിയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 10 മണിക്ക് ശേഷം തന്നെയാണ് എത്തിയിട്ടുള്ളത്. ക്ലർക്ക് ഉൾപ്പെടെയുള്ള 4 ഉദ്യോഗസ്ഥർ 10 മണിക്ക് മുൻപ് തന്നെ എത്തിയിരുന്നു എന്നുള്ളതാണ്. പഞ്ചായത്തിലെ ജനപ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ സമയം ആ നിലയിൽ വൈകുന്നത് മൂലം അത്രത്തോളം പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല. അത്രത്തോളം ഗുരുതരമായ രീതിയിൽ സമയം വൈകുന്ന ഒരു സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ സെക്രട്ടറി മുകളിൽ മറ്റൊരു പരിപാടി നടക്കുന്നതുകൊണ്ട് ആ ഒരു മേഖലയിലാണ്, ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ നമുക്ക് കാണിക്കാൻ സാധിക്കാത്തത്. ഓഫീസിലെ മറ്റു ജീവനക്കാരുടെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ 10 മണിക്ക് മുൻപ് തന്നെ എത്തിയ ജീവനക്കാരൊക്കെ തന്നെയാണ് ഇവർ. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിയ, സേവനങ്ങൾക്ക് വേണ്ടി എത്തിയ ആളുകളുടെ കാര്യങ്ങളൊക്കെ തന്നെ ഇടപെടുന്നുണ്ട്, പരിഹരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കോടൂരിലെ കാര്യങ്ങൾ അത്ര കൃത്യമല്ല എന്നുള്ളത് ആദ്യ ഘട്ടത്തിൽ നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ 10 മണിക്കല്ല ഇവിടെ എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. ജനപ്രതിനിധികളോട് സംസാരിച്ചപ്പോൾ അതും സൂചിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. സുജയ പാർവതി, മുബഷീർ, ഇപ്പോൾ നിലവിൽ എത്ര കസേരകൾ ഒഴിഞ്ഞുകിടക്കുന്നു? അവിടെയൊക്കെ വന്ന ആളുകൾ ഇരിക്കാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ സീനിയർ ക്ലർക്കിൻ്റെ ഒരു കസേരയും അതുപോലെ തന്നെ മറ്റു ചില 2 കസേരകളൊക്കെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. 2 ഫ്രണ്ട് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അവരുടെ കസേരകളാണെന്നുള്ളതാണ് ഇവിടെയുള്ള ജീവനക്കാർ പറയുന്നത്. എനിക്ക് തോന്നുന്നു അവധിയിലുള്ള ആളുകൾ ഉണ്ട് തോന്നുന്നല്ലേ. എല്ലാവരും 10 മണി സമയത്തോടെ തന്നെ എത്താറുണ്ട്. ഏകദേശം 10 മണി എത്തും. അങ്ങനെയാണ്, ചില ആളുകളൊക്കെ തന്നെ അവധിയാണ്, അതുകൊണ്ട് തന്നെയാണ് ആ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെയുള്ള ജീവനക്കാർ പറയുന്നത്. സെക്രട്ടറിയോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല, അദ്ദേഹം മുകളിൽ മറ്റൊരു പരിപാടി ഉള്ളതിനാൽ അവിടെ പങ്കെടുക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ മുബഷീർ, മുബഷീറാണ് ഇപ്പോൾ മലപ്പുറം കോടൂർ പഞ്ചായത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നമ്മൾ എറണാകുളത്തേക്ക് വീണ്ടും തിരിച്ചെത്തുന്നു. ഉദയം പേരൂർ പഞ്ചായത്തിൽ നിന്ന് അലി അക്ബർ ഷാ തയ്യാറാണ്. അലി അക്ബർ ഷാ, ഉദയം പേരൂരിലെ സാഹചര്യം എങ്ങനെയാണ്? സുജിയ, നമ്മൾ ഏകദേശം 9:50 എറണാകുളം ഉദയം പേരൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ എത്തിയിരുന്നു. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, പഞ്ചായത്തിന് മുന്നിലാണ് ഉള്ളത്. നമ്മൾ എത്തുന്ന സമയത്ത്, നമ്മൾ ലൈവിൽ നിൽക്കുന്ന സമയം വരെയും എന്തായാലും ഓഫീസിൽ സെക്രട്ടറി എത്തിയിട്ടില്ല. നമ്മൾ ലൈവിൽ നിൽക്കുമ്പോൾ ഏകദേശം 10:50 പ്രസിഡന്റ് അകത്തേക്ക് കയറിപ്പോയിരുന്നു. ഉദ്യോഗസ്ഥരുടെ എണ്ണം പറയുകയാണെങ്കിൽ സ്റ്റാഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 18. ഈ അടുത്ത് ഒരാൾ റിട്ടയർഡായി, അതുകൂടാതെ ഒരാൾ ഇപ്പോൾ ലോങ് ലീവിലാണ്. അങ്ങനെ നോക്കുമ്പോൾ 16 ആളുകളാണ് ഇന്ന് 10 മണിയോടുകൂടി ഓഫീസിൽ എത്തിച്ചേരേണ്ടിയിരുന്നത്. എത്ര പേരെത്തി എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. 10 മണിയോടുകൂടി തന്നെ ഫ്രണ്ട് ഓഫീസ് ഇവിടെ ആളുകൾ എത്തിയിരുന്നു, സേവനങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ചേട്ടാ, എന്ത് സേവനത്തിന് വേണ്ടി വന്നതാണ്? ഞാൻ പേര് നമ്പർ കരടക്കാൻ വന്നത്. ഇപ്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, എന്താണ്? ആ പേരക്കര വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ സമയത്ത് എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടുണ്ട്. സുജ, നമുക്ക് അകത്തോട്ട് കയറാം. ഈ പറഞ്ഞ കണക്കിനാണെങ്കിൽ 16 ആളുകൾ ഇവിടെ എത്തിച്ചേരേണ്ടതാണ് ഈ സമയത്ത്. ഈ സമയത്തല്ല, 10 മണിക്ക്, 11:30 കഴിഞ്ഞു. സെക്രട്ടറി എത്തിയിരുന്നില്ല, ഇപ്പോൾ അദ്ദേഹം ഇവിടെ. സെക്രട്ടറി ഒക്കെ എത്തുന്ന സമയം എങ്ങനെയാണ് സാധാരണഗതി? സാധാരണ കൃത്യസമയത്ത് തന്നെ എത്താറുണ്ട്. ഒരു 10 മണി. ഈ ബാക്കി സ്റ്റാഫുകളൊക്കെ ആ സമയത്ത് തന്നെ കൃത്യമായി എത്താറുണ്ടോ? എത്താറുണ്ട്. സെക്രട്ടറിയുടെ ഓഫീസ്. സുജയ, നമുക്ക് സെക്രട്ടറിയോട് ഒന്ന് കാര്യങ്ങളൊന്ന് ചോദിക്കാം. എത്ര മണിക്കാണ് സ്റ്റാഫൊക്കെ ഇവിടെ കൃത്യമായി ഒരു സമയത്ത് എത്താറ്? സ്റ്റാഫ് കൃത്യം പിന്നെ ഇവിടെ സ്വീപ്പർമാരാണെങ്കിൽ 8:30 ആകുമ്പോൾ എത്തും. പിന്നെ മറ്റേ നമ്മുടെ OA മാരുണ്ട്, അവർ 9:30 ആകുമ്പോൾ എത്തും. നമ്മുടെ സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് 16 ആണെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. ഈ 16 പേരും ഇപ്പോൾ ഓഫീസിലുണ്ടോ? 2 പേര് നിലവിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒരു ട്രെയിനിങ്ങിന് NRGSന്റെ ഒരു മീറ്റിങ്ങിനായിട്ട് പോയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും തന്നെ ഉണ്ട്. ഒരാൾ ലീവിലാണെന്നായിരുന്നു അകത്തുനിന്ന് ഉദ്യോഗസ്ഥർ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഞാനിപ്പോൾ പറയാം.
അല്ല, ലീവിലുള്ള വിവരങ്ങളൊക്കെ സെക്രട്ടറി കൃത്യമായി അറിയുന്നതല്ലേ? അലിയുടെ ഇടത്തെ കൈയുടെ പിന്നിൽ ഒരു വെളുത്ത പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതേ കുറിച്ച് കൂടി അദ്ദേഹത്തോട് ചോദിക്കാം. അതിലേക്ക് ഒന്ന് വീഡിയോ ജേർണലിസ്റ്റ് പ്ലീസ് സൂം. പഞ്ചായത്ത് സെക്രട്ടറിയുടെ സെക്രട്ടറിയുടെ ഓഫീസിൽ എഴുതി വെച്ചിരിക്കുന്ന സമയം വളരെ വിലപ്പെട്ടതാണ്. എന്റെയും നിങ്ങളുടെയും പുറത്ത് കുറച്ചധികം ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെയും സമയം വിലപ്പെട്ടതാണ്. ഈ പറഞ്ഞ രണ്ടാളുകൾ ഓഫീസിൽ വന്ന ശേഷമാണോ ഈ മീറ്റിംഗിന് പോയിരിക്കുന്നത്? അതെ അതെ, ഇവിടെ വന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പോയിരിക്കുന്നതാണ്. ഇവിടെ നിലവിൽ പഞ്ചൻ സംവിധാനമാണോ രജിസ്റ്റർ ആണോ? ഇവിടെ രജിസ്റ്റർ അല്ല, പഞ്ചൻ സംവിധാനമല്ല, അറ്റൻഡൻസ് രജിസ്റ്റർ ആണ്. ഈ രജിസ്റ്ററിൽ ഓരോ ഉദ്യോഗസ്ഥരും എത്തുന്ന സമയം കൃത്യമായി രേഖപ്പെടുത്താറുണ്ടോ? ഉണ്ടുണ്ട്. രജിസ്റ്റർ ഒന്ന് കാണാൻ മാർഗമുണ്ടോ? ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്റർ ഉണ്ട്, അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. രജിസ്റ്റർ നമുക്കൊന്ന് കാണാൻ മാർഗമുണ്ടോ? രജിസ്റ്റർ പബ്ലിക്കായിട്ട് അങ്ങനെ കാണിക്കാറില്ല. പബ്ലിക് ആക്കണ്ട, സമയവും പേരും മാത്രമല്ല രേഖപ്പെടുത്തുന്നു, അതിനകത്ത് ക്യാഷും രേഖപ്പെടുത്തുന്നുണ്ട്. അത് കാണിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? സമയം ഉണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഏകദേശം 10:50 ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഫ്രണ്ട് ഓഫീസിൽ ആളുണ്ടായിരുന്നു, ഇവിടെ എത്തിയപ്പോൾ സെക്രട്ടറി ഇല്ലായിരുന്നു, മറ്റ് ഉദ്യോഗസ്ഥരും അറിയിച്ചിരുന്നത്. നമ്മൾ സമയം 10:05 അല്ലേ? അതെ അതെ, 10:05. സെക്രട്ടറി സാധാരണഗതിയിൽ എത്തിച്ചേരുന്ന സമയം എത്രയാണ്? ഞാൻ 10 എത്താറുണ്ട്, എൻ്റെ വീട് തൊടുപുഴയാണ്. അപ്പോഴത്തേക്കും 1-2 ചിലപ്പോൾ ബ്ലോക്ക് ആയാലും ഒരു 10:45 ആകുമ്പോൾ എത്തും. ഇന്ന് എനിക്ക് അവിടെ തൃപ്പൂണിത്തുറ വന്നിട്ട് ബാങ്കിൽ നിന്ന് കറണ്ട് ആവശ്യം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. ശരിക്കും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഓഫീസ് ടൈമിൽ എത്താതിരിക്കുന്നത് ന്യായമാണോ? അല്ലായിരുന്നു, ഒഫീഷ്യലി ആവശ്യത്തിന് വേണ്ടി കയറിയിട്ട് വന്നതാണ്. സ്വാഭാവികമായും സെക്രട്ടറി സമയത്ത് എത്താതിരിക്കുമ്പോൾ മറ്റു ഉദ്യോഗസ്ഥരോട് സമയത്ത് എത്തണമെന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെ താമസിച്ചെത്താറില്ല, എല്ലാവരും തന്നെ ഏകദേശം കറക്റ്റ് എത്താറുണ്ട്. അങ്ങനെ താമസിച്ചെത്തുന്ന ഒരു കാര്യമില്ല, എന്തെങ്കിലും താമസിച്ച് ആരെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ വിളിച്ച് പറയുകയും ചെയ്യും. അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ച് പറയാറുണ്ട്. ഏത് സെക്ഷനിലെ ഓഫീസറാണ് ലീവിലുള്ളത്? ഇപ്പം സെക്ഷൻ SC ഒന്ന്. സുജയ, ഒരാളാണ് ഇപ്പോൾ ഇവിടെ ലീവിലുള്ളത്. ഈ പറഞ്ഞ കണക്ക് രജിസ്റ്ററിൽ സമയമുണ്ടോ എന്ന് അറിയണം. രജിസ്റ്ററിൽ സമയമുണ്ടോ എന്ന് അറിയണം. ഇപ്പോൾ ആ രജിസ്റ്റർ നമുക്കൊന്ന് കാണാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? രജിസ്റ്റർ, അതായത് പഞ്ചൻ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് എത്തുന്നുണ്ടോ എന്ന് അറിയാൻ ഈ രജിസ്റ്ററിൽ സമയം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, വേറൊന്നുമല്ല. അത് അറിയാനുള്ള അധികാരം പൊതുജനങ്ങൾക്കുണ്ടല്ലോ, കാരണം ഞങ്ങൾക്ക് സേവനം തരാൻ വേണ്ടിയാണ് നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഇരിക്കുന്നത്. പുറത്ത് ഞങ്ങൾ കയറി വരുമ്പോൾ കുറച്ച് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ഈ എഴുതി വെച്ചതുപോലെ അവരുടെ സമയവും വിലപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് എത്തുന്നുണ്ടോ, അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നുണ്ടോ? നമുക്ക് സമയം മാത്രം പറഞ്ഞാൽ മതി, മറ്റ് നിങ്ങളുടെ എന്തെങ്കിലും രേഖകൾ കാണാനോ ഒന്നുമല്ല, സമയം മാത്രം കാണാൻ വേണ്ടിയാണ് ഈ രജിസ്റ്റർ കാണാൻ കഴിയുമെന്ന് ചോദിക്കുന്നത്. അല്ല, സാധാരണ രജിസ്റ്ററുകൾ നമ്മളിങ്ങനെ പുറത്ത് ഇങ്ങനെ കാണിക്കാറില്ല, കാരണം അത് അതിൻ്റേതായ ഔദ്യോഗികമായ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മൾ കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ പൊതുജനങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാറില്ല. അറ്റൻഡൻസ് രജിസ്റ്ററിന് സംവിധാനം വേണ്ടി മാത്രമാണ്. പഞ്ചൻ സംവിധാനം ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഉറപ്പിക്കാമായിരുന്നു, കൃത്യസമയത്ത് ആളുകൾ എത്തേണ്ടതുണ്ട്. പക്ഷെ അതില്ലാതെ രജിസ്റ്റർ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതായത് അകത്തേക്ക് ആൾ കയറി പോകുന്നത് നമ്മൾ കണ്ടില്ല എന്ന് കൂടി പറയുമല്ലോ. ഞാൻ നിലവിൽ ഇപ്പം രജിസ്റ്ററുകൾ നമ്മൾ സൂക്ഷിക്കുന്നത് പൊതുവായിട്ട് അങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കാറില്ല. നമ്മുടെ ഉദ്യോഗസ്ഥര് നമ്മുടെ ഒരു കാര്യം അലി അക്ബർ ഷാ, അദ്ദേഹം പറഞ്ഞ പ്രൈവസി, റൈറ്റ് ടു പ്രൈവസി അത് സൂക്ഷിച്ചോട്ടെ. അലി അക്ബർ ഷാ അതായത് അദ്ദേഹം പറഞ്ഞത് ശരി, ആ രജിസ്റ്റർ നമ്മളെ കാണിക്കേണ്ട. അദ്ദേഹത്തിന്റെ മുഖത്തിന് നേരെ പിടിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും, അതോടൊപ്പം അദ്ദേഹത്തെ നമുക്ക് വിശ്വസിക്കാം, അദ്ദേഹത്തിന്റെ മുഖത്തിന് നേരെ, ക്യാമറയ്ക്ക് നേരെ തിരിക്കേണ്ട, മുഖത്തിന് നേരെ തിരിച്ചു പിടിച്ചുകൊണ്ട് ആ രജിസ്റ്ററിലുള്ള ഓരോ ഉദ്യോഗസ്ഥന്റെയും അദ്ദേഹം അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ വന്ന സമയം ഒന്ന് വായിക്കാൻ പറയും. സെക്രട്ടറി, താങ്കളിപ്പോൾ ഈ രജിസ്റ്റർ ഞങ്ങൾക്ക് വിസിബിളായി കാണിക്കേണ്ടതില്ല, അത് ഞങ്ങൾ പുറത്തേക്ക് കാണിക്കുന്നുമില്ല. പക്ഷെ ആ രജിസ്റ്ററിൽ താങ്കൾക്കൊന്ന് ആ സമയം ഇപ്പോൾ ഒന്ന് കൃത്യത വരുത്താൻ കഴിയുമോ? ഓരോ ആളുകൾ വന്ന സമയം ഇപ്പോഴൊന്ന് കൃത്യത വരുത്താൻ കഴിയുമോ? ഇത് പബ്ലിക്കിലേക്ക് പോവുകയോ ഒന്നുമില്ല, ക്യാമറ താങ്കളുടെ രജിസ്റ്ററിലേക്ക് വരികയുമില്ല. അകത്തുണ്ടോ? ശരി, ജയസാണ് മീറ്റിങ്ങിന് പോയിരിക്കുന്നത്. അപ്പം രജിസ്റ്റർ ഞാനിപ്പോൾ എടുപ്പിക്കാം, അത് ഒന്നും നോക്കട്ടെ, അത് പബ്ലിക്കിന് കാണിക്കാൻ പറ്റുമെന്നുള്ള ഒരു പബ്ലിക്കിലേക്ക് പോകുന്നില്ല, ഞങ്ങൾ മുതലേക്ക് തലയിടുന്നില്ല. ആ പേരും അവർ വന്ന സമയവും ഒന്ന് വായിച്ചു തന്നാൽ മാത്രം മതി. സമയം കേട്ടാൽ മതി സാർ. ഞാൻ അതൊന്ന് എടുപ്പിക്കട്ടെ. അതിന് സമയം വേണ്ടി വരും, അതിന് ഒരു 5 മിനിറ്റെങ്കിലും വേണ്ടി വരും.
ശരി, അലി അവിടെ തന്നെ തുടരും. ഉദയംപേരൂർ പഞ്ചായത്തിലെ സമയം നമുക്കൊന്ന് അറിയണം. അലി എവിടെയും പോകേണ്ട, സമയം വളരെ വിലപ്പെട്ടതാണ്. 5 മിനിറ്റ് ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുന്നു. 11:45 ഞാൻ വീണ്ടും അലി അക്ബർ ഷായിലേക്ക് എത്താം. അപ്പോൾ ഉദയംപേരൂർ പഞ്ചായത്തിലെ അവിടെ എത്തിയ ഉദ്യോഗസ്ഥരുടെ അവർ എത്ര സമയത്ത് എത്തിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് പതിവെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 10 മണിക്ക് എത്തിയെന്ന് രേഖപ്പെടുത്തിയ എത്ര ഉദ്യോഗസ്ഥരുടെ സത്യസന്ധമായി നേരോടെ പ്രേക്ഷകരിലേക്ക് അധികൃതരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടേഴ്സ് മീഡിയ ആക്ടിവിസ്റ്റ്.